ഹലോ, വെൽക്കം ബാക്ക് ടു എം ടെക്കി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിലുള്ള കീബോർഡിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ഫോട്ടോസ് ഇടാമെന്നാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യണം ലാംഗ്വേജസ്. ലാംഗ്വേജ് അടിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് വരും ലാംഗ്വേജ് ആൻഡ് ഇൻപുട്ട് എന്ന്, അത് ക്ലിക്ക് ചെയ്യാം. ഇതാണ് ആ ഓപ്ഷൻ, നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ജിബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടുത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും കാണുന്നത്. നമുക്ക് ഇതിൽ തീം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. ഇപ്പം മൈ തീം എന്നുള്ളതുകൊണ്ട് അവിടെയാണ് ഈ ഒരു ആഡ് ചെയ്യുന്ന ഒരു ബട്ടനും ഉണ്ട്. അവിടുത്തെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെയായിരിക്കും കാണുന്നത്. നമുക്ക് ഒരു ഫോട്ടോ എടുക്കാം. ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ കീബോർഡിൽ ഇട്ടേക്കുന്ന ഫോട്ടോയ്ക്ക് എന്തേരെ ബ്രൈറ്റ്നെസ് വേണമെന്നാണ്. നമുക്ക് ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഫുൾ ബ്രൈറ്റ്നെസ് ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഡൺ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അത് കീബോർഡിൽ അപ്ലൈ ആയെന്നാണ്. ഇനി നമുക്ക് ഇത് അപ്ലൈ ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതുണ്ടല്ലോ, ഇപ്പം അപ്ലൈ ആയിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മംഗ്ലീഷ് കീബോർഡിൽ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ്. അപ്പം നമുക്ക് അവിടെ ഒന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ സെറ്റിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് സെർച്ച് ചെയ്യണം. നേരത്തെ സെർച്ച് ചെയ്ത് തന്നെ ലാംഗ്വേജസ് ആൻഡ് ഇൻപുട്ട്. ഇപ്പം ലാംഗ്വേജസ് ആൻഡ് ഇൻപുട്ട് ഇപ്പം അത് ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ മംഗ്ലീഷ് കീബോർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മംഗ്ലീഷ് ആപ്പ് കയറി കഴിയുമ്പോൾ തീം എന്നുള്ള ഓപ്ഷൻ കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും കാണുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കളേഴ്സിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഫോട്ടോസ് ഒന്ന് കാണും, അതെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കാണും. നമുക്ക് ഇതിൽ നിന്ന് ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതാണ് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിപ്പോൾ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോട്ടോസ് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ന്യൂ ഫോട്ടോ ഒന്ന് എടുക്കാം. ഇനി ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഡൺ കൊടുക്കണം. അപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഉള്ള വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാൻ സാധിക്കും.